കഴിക്കണം. ഓക്കെ, എത്ര ഡബ്ബ മാസ് ഗെയിനർ എടുക്കണം. ഇനി ഒക്കെ ചപ്പും ചവറും വാരി വലിച്ച് കഴിച്ച് നമ്മുടെ ബോഡിയിൽ കുറച്ച് കൊഴുപ്പ് ഇട്ടതിന് ശേഷം അടുത്ത ഡ്രാമയാണ് കട്ടിങ്. ഈ ബോഡി ബിൽഡേഴ്സ് യൂസ് ചെയ്യുന്ന ഒരു ഹാക്കാണ് ഒലീവ് ഓയിൽ. നിങ്ങൾ സ്ഥലത്തിനും 3 ദിവസം ഹൈപ്പർട്രോഫിക്കും വേണ്ടി ചെയ്ത് നോക്കി, പിന്നെ 4 ദിവസം ഇതാണ് നമ്മുടെ ഓവർ നൈറ്റ് ഓട്സ്. ടേസ്റ്റി എമ്മി, ഞാൻ വെറുതെ പറയുന്നില്ല, അടിപൊളി സാധനമാണ്. നിങ്ങൾ ബൾക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഓവർ നൈറ്റ് ഓട്സ്. നിങ്ങൾ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ബൾക്ക് ചെയ്യാൻ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റ് സ്ഥലത്താണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ എല്ലാ ഡൗട്ടുകളും നമ്മുടെ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോയിൽ തീർക്കുന്നതായിരിക്കും. നമ്മൾ എന്തോരം ഫുഡുകൾ കഴിക്കണം, ഓക്കെ, എത്ര ഡബ്ബ മാസ് ഗെയിനർ എടുക്കണം. ഇനി അത് ഈ ബൾക്കിങ്ങിനായിട്ട് നമ്മൾ സ്പെഷ്യലി ക്രാഫ്റ്റ് ചെയ്ത ഏതെങ്കിലും സപ്ലിമെൻറ്റ്സ് ഉണ്ടോ, ഏത് വർക്കൗട്ട് പാറ്റേൺ ആണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്, ഏത് രീതിയിലൊക്കെ ഉള്ള വർക്കൗട്ടാണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്, വീട്ടിലെ ഫുഡുകൾ മാത്രം കഴിച്ചുകൊണ്ട് നമുക്ക് ബൾക്ക് ചെയ്യാൻ പറ്റുമോ, അത് പറ്റുമെന്നുണ്ടെങ്കിൽ ഏതാണ് ഏറ്റവും ബെസ്റ്റ് ഫുഡ്, ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ചെറിയ വീഡിയോയിൽ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. എൻ്റെ കാര്യം തന്നെ എടുക്കുകയെന്നുണ്ടെങ്കിൽ വെറും 58-59 കിലോയേ ഉള്ളായിരുന്നു ഞാൻ ഒരു സമയത്ത്. ഇപ്പം നിങ്ങൾ കാണുകയെന്നുണ്ടെങ്കിൽ ഒരു ഡീസൻ്റ് ആയിട്ടുള്ളൊരു ഫിസീക്ക് എനിക്കുണ്ട്. സോ നിങ്ങൾ വർക്കൗട്ട് ചെയ്തെയോ കാര്യങ്ങളൊന്നുമില്ല, പമ്പും കാര്യങ്ങളും ഒന്നും ഇല്ലാതിരിക്കുന്ന നോർമൽ ഫിസീക്കാണിത്. സോ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, വലിയ കുഴപ്പമില്ല. 59-ൽ നിന്ന് ഇപ്പം നിങ്ങൾ കാണുന്ന ഈ ഒരു 78 കിലോയിലോട്ട് എന്നെ എത്താൻ ഹെൽപ്പ് ചെയ്ത കുറച്ച് കാര്യങ്ങൾ. സോ ഞാൻ പല വീഡിയോസ് കണ്ടിട്ടുണ്ട്, പല സ്റ്റിൽ ഞാൻ ഓരോന്ന് എക്സ്പെരിമെൻ്റ് ചെയ്ത് എൻ്റെ അനുഭവത്തിൽ നിന്ന് പഠിച്ച 3 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യരുതെന്നും എന്നാൽ നിങ്ങൾ പ്രോപ്പറായിട്ടാണോ ബൾക്ക് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റിയ 3 കാര്യങ്ങളാണ് ഈ ചെറിയ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. സോ സമയം ഒട്ടും കളയേണ്ട, നേരെ വീഡിയോയിലോട്ട് പോകാം. 3 സിമ്പിൾ കാര്യങ്ങളെ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. 1, നിങ്ങൾ ഏതൊക്കെ ഫുഡുകളാണ് കഴിക്കേണ്ടത്. 2, ഏത് വർക്കൗട്ട് പാറ്റേൺ ആണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. 3, ഏതൊക്കെ സപ്ലിമെൻസ് ആണ് നമ്മളെ ഇതിനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. 1 കാര്യം, നമ്മൾ ഏതൊക്കെ ഫുഡുകളാണ് കഴിക്കേണ്ടത് എന്ന് ഞാൻ പറയുന്നതിന് മുമ്പ് എന്നെ ഫോളോ ചെയ്യുന്ന നമ്മുടെ കമ്മ്യൂണിറ്റി ഉള്ള എൻ്റെ ഓരോ അനിയന്മാരും എൻ്റെ ഓരോ ചേട്ടന്മാരാണെന്നുണ്ടെങ്കിലും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു മെയിൻ കാര്യമുണ്ട്. ഈ ബൾക്കിങ് എന്ന് പറയുന്നതിൻ്റെ പേരിൽ എന്തെങ്കിലുമൊക്കെ ചപ്പും ചവറും വാരി വലിച്ച് കഴിച്ച് നമ്മുടെ ബോഡിയിൽ കുറച്ച് കൊഴുപ്പ് ഇട്ടതിന് ശേഷം അടുത്ത ഡ്രാമയാണ് കട്ടിങ്. ഈ അനാവശ്യമായിട്ടുള്ള കയറ്റിയ കൊഴുപ്പിനെ കളയുന്നതിനെയാണ് നമ്മൾ കട്ടിങ് എന്ന് വിളിക്കുന്നത്. സോ അങ്ങനെ നിങ്ങൾ ചെയ്യരുത്. നമ്മുടെ ബോഡിയിൽ കുറച്ചുകൂടി ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിൽ ഓരോ ഫങ്ഷൻസും പ്രോപ്പറായിട്ട് നടക്കാൻ നമ്മുടെ ബോഡിക്ക് എനർജി വേണം. ഇതിനെയാണ് നമ്മൾ കാലറീസ് എന്ന് വിളിക്കുന്നത്. നമ്മൾ ശ്വസിക്കുന്ന ആയിക്കോട്ടെ, നമ്മൾ നടക്കുന്ന ആയിക്കോട്ടെ, വെറുതെ ഇരിക്കുമ്പോഴാണെങ്കിൽ പോലും നമ്മുടെ ബോഡി കാലറീസിനെ ബേൺ ചെയ്യും. സോ ഒരു മനുഷ്യന് ഇത്ര അളവിൽ നോർമൽ ഫങ്ഷൻ വർക്കൗട്ട് ചെയ്യാതെ തന്നെ നോർമലി ഓരോ ഫങ്ഷൻ നടക്കാൻ ഇത്ര എമൗണ്ടിൽ കാലറീസ് വേണമെന്നുണ്ട്. ഇതിനെയാണ് മെയിൻ്റനൻസ് കാലറി എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ സിമ്പിളായിട്ട് പറയുന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിലെ ഓരോ ഫങ്ഷൻസും പ്രോപ്പറായിട്ട് നടക്കാൻ വേണ്ടുന്ന കാലറീസിനെയാണ് മെയിൻ്റനൻസ് കാലറി എന്ന് പറയുന്നത്. ഈ മെയിൻ്റനൻസ് കാലറിന്ന് നമ്മൾ കുറച്ചുകൂടി നമ്മുടെ എനർജി അല്ലെ, കുറച്ചുകൂടി ഫുഡ് കഴിച്ച് കുറച്ചുകൂടി കാലറീസ് കൂട്ടുകയാണ് ചെയ്യുന്നത്. ഇവിടെ ബൾക്കിങ്ങിൻ്റെ കേസിലോട്ട് വരുമ്പം നമ്മുടെ മെയിൻ്റനൻസ് കാലറീന്ന് ഒരു എക്സ്ട്രാ ഒരു 300-400 അത്രയും കാലറീസ് മതി. ഈ എക്സ്ട്രാ കാലറീസിനെ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മളിവിടെ ബൾക്ക് ചെയ്യാൻ പോകുന്നത്. ഓവറായിട്ട് ഫുഡ് കഴിച്ച് ഇങ്ങനെ ചീർത്തിരിക്കുന്നതിനെ അല്ല നമ്മൾ ബൾക്കിങ് എന്ന് പറയുന്നത്. നമുക്ക് വേണ്ടുന്ന ഫുഡിൻ്റെ കൂടെ കുറച്ചുകൂടി ഫുഡുകൾ കഴിച്ച് ലീനായിട്ട് നമ്മൾ മസിൽ മാസ് ബിൽഡ് ചെയ്യുന്നതിനും അതേപോലെ നമ്മുടെ സ്ട്രെങ്തും ബിൽഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ബൾക്കിങ് എന്ന് പറയുന്നത്. സോ ഇതിനായിട്ട് നിങ്ങൾ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ഫുഡുകളാണ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് നമുക്ക് ഇനി പറഞ്ഞു നോക്കാം. 1 കാര്യം, ഫുഡിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഫേസ് ചെയ്യുന്ന 2 കാര്യങ്ങളാണ്. ഒന്നെന്ന് പറഞ്ഞാൽ എത്ര കഴിച്ചാലും നമുക്ക് വിശക്കാതിരിക്കുന്ന ഒരു കേസ്, പിന്നെ 2 കാര്യം എത്ര ഫുഡ് കഴിച്ചാലും നമുക്ക് വണ്ണം വെക്കാതിരിക്കുന്ന ഒരു കേസ്. സോ ഇതിന് രണ്ടിനും നിങ്ങൾക്ക് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മൾ ഫുഡ് കഴിക്കുമ്പം, അതും ബൾക്കിങ്ങിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ കാലറി ഡെൻസ് ആയിട്ടുള്ള ഫുഡുകൾ നിങ്ങൾ കൂടുതൽ ആഡ് ചെയ്യുക. എന്താണ് കാലറി ഡെൻസ് ആയിട്ടുള്ള ഫുഡെന്ന് പറഞ്ഞാൽ, ചെറിയ എമൗണ്ടിൽ തന്നെ നമ്മുടെ ബോഡിയിൽ കൂടുതൽ കാലറീസ് ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഫുഡുകളെയാണ് നമ്മൾ കാലറി ഡെൻസ് ഫുഡെന്ന് പറയുക. എക്സാമ്പിളിന് നട്ട്സ് ഐറ്റംസ്, ആൽമണ്ട്സ്, കാഷ്യൂ, പീനട്ട്, ജസ്റ്റ് ഒരു പിടി കപ്പലണ്ടി, ഓൾമോസ്റ്റ് 40-50 ഗ്രാംസോളം ഉള്ള കപ്പലണ്ടിയിൽ നമുക്ക് ഓൾമോസ്റ്റ് 300 കാലറീസോളം നമുക്ക് ഈ ഒരു പിടി കപ്പലണ്ടിയിൽ നിന്ന് കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ ഡയറി പ്രോഡക്റ്റ്സ്, പാല്, ചീസ്, ഡെയിലി നിങ്ങൾ ബൾക്കിങ്ങിൻ്റെയൊക്കെ സമയത്ത് രാവിലെ വൈകിട്ട് ഓരോ ഗ്ലാസ് പാൽ കുടിക്കാന്നുണ്ട് അതി ഉത്തമമായിരിക്കും. അതുപോലെ തന്നെ ബോഡി ബിൽഡേഴ്സ് യൂസ് ചെയ്യുന്ന ഒരു ഹാക്കാണ് ഒലീവ് ഓയിൽ. നിങ്ങൾ സാലഡൊക്കെ യൂസ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ജസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ എന്ന് പറയുമ്പോൾ ഈ ഒരു ടേബിൾ സ്പൂണ് ഒലീവ് ഓയിൽ നിങ്ങൾ സാലഡിൻ്റെ മുകളിൽ ഡ്രസ്സിങ് ആയിട്ട് യൂസ് ചെയ്യാൻ ഉണ്ടെങ്കിൽ തന്നെ
ഒരു 130 to 120 to 130 കാലറീസ് ആണ് ജസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ ഒലീവ് ഓയിലിൽ നിന്ന് കിട്ടുന്നത്. ഇതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നിങ്ങൾ കാലറി ഡെൻസ് ആയിട്ടുള്ള ഫുഡ് നോക്കി കഴിക്കുക. നിങ്ങൾ ഇപ്പം ചോറ് കഴിക്കുകയാണെന്നുണ്ടെങ്കിലും ചെറുതായിട്ട് അതിൻ്റെ പോഷൻ കൂട്ടുക. ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു കാര്യമാണ് നിങ്ങളുടെ പ്രോട്ടീൻ ഗോൾസ്. നമ്മുടെ ഏറ്റവും ചീപ്പും ബെസ്റ്റും ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് മുട്ട. അത് മുട്ടയുടെ വെള്ള മാത്രം എടുക്കാതെ നിങ്ങൾ വോളഗായിട്ട് കഴിക്കുക. വോളഗ് ആകുമ്പോൾ നിങ്ങൾക്ക് 6 grams പ്രോട്ടീൻ കിട്ടും. അതുപോലെ തന്നെ ഇറച്ചി, മീൻ, മുട്ട, ഏതെങ്കിലും സാധനം നിങ്ങളുടെ പ്രോട്ടീൻ ഗോളുകൂടി ഹിറ്റ് ചെയ്യാൻ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫുഡ് എന്നുള്ളൊരു ഫാക്ടർ നിങ്ങളെ ബൾക്കിങ്ങിൻ്റെ കാര്യത്തിൽ സെറ്റാണ്. വർക്കൗട്ടിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യമാണ് ബൾക്കിങ്ങിനായിട്ടൊരു വർക്കൗട്ട്, കട്ടിങ്ങിനായിട്ടൊരു വർക്കൗട്ട് അങ്ങനെ ഒരു സംഭവമേ ഇല്ല. ഞാൻ ഇത്രയും വർഷങ്ങളുകൊണ്ട് മനസ്സിലാക്കിയ ഒരു കാര്യമാണ് നിങ്ങൾ ഓരോരുത്തരും ഓരോ വർക്കൗട്ട് പാറ്റേൺ എക്സ്പെരിമെൻ്റ് ചെയ്ത് നോക്കണം. ഓക്കെ, ഞാൻ ആദ്യത്തെ സമയത്ത് ഒരു ഡേയിൽ ഒരു മസിൽ ഗ്രൂപ്പിനെ മാത്രം വർക്കൗട്ട് ചെയ്തിരുന്ന ആളാണ്. സ്റ്റിൽ ഞാൻ അതാണ് ഏറ്റവും ബെസ്റ്റ്, ഏറ്റവും ബെറ്റർ അതാണ് എന്ന് വിചാരിച്ച് പോയിക്കൊണ്ടിരുന്ന ഒരാളാണ്. സ്റ്റിൽ അതിൽ നിന്ന് ഞാൻ മാറി 5 ദിവസത്തെ 2 ദിവസം സ്ട്രെങ്തിനും 3 ദിവസം ഹൈപ്പർട്രോഫിക്കും വേണ്ടി ചെയ്തു നോക്കി. പിന്നെ 4 ദിവസം ആഴ്ചയിൽ ചെയ്തു നോക്കി. പിന്നെ ഇപ്പം ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു പുഷ് പുൾ ലെഗ് പാറ്റേൺ ആണ്. സോ എനിക്ക് സമയമുണ്ട്. സോ ഐ ആം ഡൂയിങ് പുഷ് പുൾ ലെഗ് സ്പ്ലിറ്റ് ആണ് ഞാൻ ഇപ്പം ചെയ്യുന്നത്. സോ നിങ്ങൾ ഓരോ സാധനങ്ങൾ എക്സ്പെരിമെൻ്റ് ചെയ്ത് നോക്കണം. നിങ്ങളുടെ സമയത്തിനനുസരിച്ച് നിങ്ങൾക്ക് സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കാൻ പറ്റുന്ന ഏത് വർക്കൗട്ട് പാറ്റേൺ ആണോ അത് ഫോളോ ചെയ്യുക. വെറും 4 ദിവസം 4 ദിവസം ജിമ്മിൽ പോയിക്കൊണ്ട് തന്നെ എനിക്ക് നല്ല ഇൻറ്റൻസിറ്റിയിലും നല്ല പ്രോപ്പറായിട്ടുള്ള ഫുഡും ന്യൂട്രീഷനും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് നല്ല കിടുക്കൻ റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എനിക്ക് അനുഭവം ഉള്ള ഒരാളായതുകൊണ്ടാണ് പറഞ്ഞത് ഈവൻ ഫോർ ഡേ സ്പ്ലിറ്റ് വർക്ക്സ് റിയലി ഗുഡ്. സോ നിങ്ങൾ പിന്നെ ഞാൻ ഏത് വർക്കൗട്ടാണ് ഫോളോ ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പം കറൻ്റ്ലി ഞാൻ ഓരോ പ്രാവശ്യം സ്പ്ലിറ്റ് മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഞാൻ എക്സ്പെരിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെ പുതിയ പുതിയ അറിവുകൾ കിട്ടുമ്പം അത് ഞാൻ നിങ്ങൾക്കും ഷെയർ ചെയ്യുന്നതായിരിക്കും. ഞാൻ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കൗട്ട് പാറ്റേൺ ഞാൻ ഇതിന് മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങളും ഓരോ പ്രാവശ്യം നിങ്ങൾ തന്നെ എക്സ്പെരിമെൻ്റ് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുക. വർക്കൗട്ട് പാറ്റേൺ ഏതാണോ നിങ്ങൾക്ക് സൂട്ട് ചെയ്യുന്നത്, നിങ്ങളുടെ ടൈമും നിങ്ങളുടെ പ്രോപ്പറായിട്ടുള്ള റിക്കവറിയും പ്രോപ്പർ ആവുന്ന ഏത് വർക്കൗട്ട് പാറ്റേൺ ആണോ, നല്ല ഇൻറ്റൻസിറ്റി അവിടെ വേണം, ന്യൂട്രീഷനും വേണം, പ്രോപ്പറായിട്ടുള്ള സ്ലീപ്പും വേണം. അതായത് ഏത് സപ്ലിമെൻ്റ് ആണ് നമ്മളെ ബൾക്കിങ്ങിൽ കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് എന്ന് പറയുന്നതിന് മുമ്പ് ഇതുവരെ നമ്മുടെ ഈ ചെറിയ വീഡിയോയിൽ നിന്ന് എന്തെങ്കിലും നിങ്ങൾക്ക് ഉപകാരം കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് ചെയ്യുക, ഒരു കമൻറ്റ് ഇടുക. അതാണ് എനിക്ക് പുതിയ വീഡിയോസ് ഇടാൻ ഒരു മോട്ടിവേഷൻ. അന്നേരം എൻ്റെ ഫസ്റ്റ് ടോപ്പ് നമ്പർ സപ്ലിമെൻ്റ് ഏതാണ് എന്ന് ചോദിക്കുന്നുണ്ട്. ഇറ്റ് ഈസ് നൺ അനദർ ദാൻ ക്രിയേറ്റിൻ മോണോഹൈഡ്രേറ്റ്. സോ ക്രിയേറ്റിൻ മോണോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞൊരു സാധനം, ഇറ്റ് ഈസ് ലൈക്ക് എ മാജിക് സപ്ലിമെൻറ്റ് ഫോർ എവറിത്തിങ്. നിങ്ങൾക്ക് ഒരു സ്ട്രെങ്ത് ബിൽഡ് ചെയ്യാനായിക്കോട്ടെ, എല്ലാ സാധനത്തിനും നിങ്ങൾക്കിപ്പോൾ ഈവൻ പ്രോട്ടീൻ മേടിക്കാൻ എല്ലാവർക്കും കാശ് കാണണമെന്നില്ല. സ്റ്റിൽ ഒരു 500-600 rupees ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു ബ്രാൻഡിൻ്റെ ഒരു ക്വാളിറ്റി ആയിട്ടുള്ള ക്രിയേറ്റിൻ നിങ്ങൾ മേടിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. ജസ്റ്റ് ഒരു 3 grams ഡെയിലി എടുക്കുക എന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു സ്ട്രെങ്തിൽ നിങ്ങൾക്ക് മാറ്റം കണ്ടു തുടങ്ങും. 2nd സാധനമാണ് എൻ്റെ വേ പ്രോട്ടീൻ എന്ന് പറയുന്നത്. സോ ഇന്ന് വരെ ഞാൻ എഴുതി തരാം, ഇന്ന് വരെ ഞാനൊരു മാസ്കേനറിൻ്റെ ഒറ്റ ഡബ്ബ മേടിച്ചിട്ടില്ല. നിങ്ങളും അതുപോലെ തന്നെ മാസ്കേനറി പൈസ കൊടുത്ത് ഇൻവെസ്റ്റ് ചെയ്യാതെ യു ഷുഡ് ഇൻവെസ്റ്റ് ഇൻ വേ പ്രോട്ടീൻ. ഏത് കേസിലാണ് നിങ്ങൾ വേ പ്രോട്ടീൻ മേടിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഫുഡിൽ നിന്ന് നിങ്ങൾക്ക് പ്രോട്ടീൻ ഗോൾ അച്ചീവ് ചെയ്യാൻ പാടാണ്. ഡെയിലി നിങ്ങളുടെ ഒരു ഡെയിലി റിക്വയർമെൻ്റ് ഉള്ള പ്രോട്ടീൻ കിട്ടുന്നില്ലെന്നുണ്ടെങ്കിൽ യു ഷുഡ് ഡെഫിനറ്റ്ലി കൺസിഡർ വേ പ്രോട്ടീൻ. മാസ്കേനറ് ഇപ്പോഴേ ഇൻഡുവാണ്, മാസ്കേനറ് മേടിക്കേണ്ട. മൂന്നാമത്തെ എൻ്റെ ഞാൻ നിങ്ങൾ മേടിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സാധനമാണ് ഫിഷ് ഓയിൽ ഒമേഗ 3. ഇറ്റ് ഈസ് ആൾസോ എ വെരി ഗുഡ്, ഒരു ടൈറ്റ് ബഡ്ജറ്റിലാണെന്നുണ്ടെങ്കിൽ വേറെ ആവശ്യമില്ലാത്ത സാധനത്തിലൊന്നും മേടിക്കാതെ ഈ 3 സാധനത്തിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കണം. പ്ലസ് ഒരു ബോണസ് ടിപ്പാണ്, നിങ്ങൾ നമ്മളിപ്പം പറഞ്ഞ വർക്കൗട്ടും ഫുഡും സപ്ലിമെൻറ്റും കാര്യങ്ങളെല്ലാം വർക്ക് ചെയ്യും, ഏത് കേസിലാണ് എന്ന് പറയാമെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് നിങ്ങളുടെ റിക്കവറിയും കറക്റ്റ് ആവുകയാണെങ്കിൽ മാത്രമേ ഈ സപ്ലിമെൻസും നിങ്ങളെ ഹെൽപ്പ് ചെയ്യത്തുള്ളൂ. സോ ബൾക്കിങ്ങിനെ പറ്റി എന്തെങ്കിലും കുഞ്ഞ് ഡൗട്ട് ഇനിയും നിങ്ങൾക്ക് ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ അറിയിക്കുക, ഞാൻ ഓരോ ഡൗട്ടും ക്ലിയർ ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു, നിങ്ങളുടെ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്തു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക. പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിൽ കാണുന്നവരേക്കും